എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത് സെക്കൻഡ് ഇയറിന്റെ മോഡൽ എക്സാമിനേഷൻ പ്ലസ് ടു എക്കണോമിക്സ് അതിന്റെ മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആൻസർ ചെയ്തു വന്നിരുന്നത്. ഇനി ആ SY 235 എന്ന് പറയുന്ന ഈ കോഡിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2023 ഇപ്പൊ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 മാർക്കിൻ്റെതും തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടേണ്ടത്. നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിക്കാത്തവർ ഇതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ഈ മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തു കഴിഞ്ഞു. അതൊന്ന് പരിശോധിക്കണം. മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ എല്ലാ കോർണറുകളും പരിചയപ്പെടുമ്പോഴാണ് ഇനി പബ്ലിക് എക്സാമിലൊക്കെ മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. മറ്റുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസോ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസോ പോലെ നമ്മൾ അതിനെ ഫേസ് ചെയ്താൽ പോരാ. കാരണം അത് ഏത് ഏരിയകളിൽ നിന്ന് വേണമെങ്കിലും എടുത്ത് ചോദിക്കാവുന്നതാണ്. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. അതായത് 11 മുതൽ 15 വരെയുള്ളത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ 11-ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ റിസീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഗവൺമെന്റ് ബഡ്ജറ്റിലെ മൂലധന വരുമാനത്തിന്റെ ഏതെങ്കിലും 2 ഉറവിടങ്ങളെ ലിസ്റ്റ് ചെയ്യാനാണ്. ഇപ്പൊ ഗവൺമെന്റ് ബഡ്ജറ്റില് റവന്യൂ റിസീപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ റിസീപ്റ്റ് ഉണ്ട്. ഇപ്പൊ റവന്യൂ റിസീപ്റ്റ് നമുക്കറിയാം, റവന്യൂ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സും ഫീസും ഫൈനും എസ്റ്റീസും അങ്ങനെ പറയുന്നതൊക്കെയാണ് അതിൽ വരുന്നത്. ക്യാപിറ്റൽ റിസീപ്റ്റ്സിൽ കടമെടുക്കുന്നത് ബൊറോയിങ്സ്, അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അവനിക്ഷേപം നടത്തുക, അതായത് ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ ഷെയറുകൾ വിൽപ്പന നടത്തുകയോ ഒക്കെ വഴിയായിട്ട് കിട്ടുന്ന തുകകളൊക്കെ ഇതിലെ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ആണ്. ഇനി റിക്കവറി ഓഫ് ലോൺസും അങ്ങനെ പറയുന്നതൊക്കെ ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, സ്മോൾ സേവിങ്സ് ഒക്കെ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്നുള്ളതിലേക്ക് വരും. ഇവിടെ 2 എണ്ണമാണ് എഴുതേണ്ടതുള്ളൂ. പിന്നെ 12-ാമത്തത്, റൈറ്റ് എനി 2 മെത്തേഡ്സ് ഓഫ് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് ഇൻ ആൻ ഇക്കോണമി, അല്ലെ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ പണരഹിത ഇടപാട് നടത്തുന്നതിനുള്ള ഏതെങ്കിലും ക്യാഷ് ഫോമിലെ ട്രാൻസാക്ഷൻ ഇല്ലാതെ ഒരു ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓൺലൈൻ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് അങ്ങനെ പറയുന്ന കാറ്റഗറൈസേഷൻ ഉണ്ട്. ഗൂഗിൾ പേ അതുപോലെ പറഞ്ഞ വിവിധ വാലറ്റുകളുണ്ട്, PayTM അങ്ങനെ പറയുന്ന വിവിധ വാലറ്റുകൾ, ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും 2 മെത്തേഡുകൾ അത് ഒരു ഈ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു 2 എണ്ണം കൊടുക്കാം. 13, റൈറ്റ് ദ ഇക്കണോമിക് ടേംസ് ഫോർ ദി ഫോളോയിങ്. താഴെ A B ക്വസ്റ്റ്യൻസ് തന്നിരിക്കുക, അതിൽ ഇക്കണോമിക് ടേമുകളാണ് കൊടുക്കേണ്ടത്. ദ പ്രൈസ് അറ്റ് വിച്ച് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈ തുല്യമായിട്ട് വരുന്ന അതിൻ്റെ പ്രൈസിനെ പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് എന്നാണ്. മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും തുല്യമാകുമ്പോൾ അതിനാണ് ഇക്വിലിബ്രിയം സ്റ്റേജ് എന്ന് പറയുക. അവിടുത്തെ പ്രൈസിനെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും, അവിടുത്തെ ക്വാണ്ടിറ്റിയെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പറയും. ഇവിടുത്തെ ആൻസർ ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. അതുപോലെ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഈ ഫാക്ട് പ്രൈസ് മാർക്കറ്റ് സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് സപ്ലൈ കൂടുതലും മാർക്കറ്റ് ഡിമാൻഡ് കുറവുമാണെങ്കിൽ അതിന് എക്സസ് സപ്ലൈ എന്ന് പറയും. സപ്ലൈ കൂടുതലും സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആണെങ്കിൽ എക്സസ് സപ്ലൈ, ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ആണെങ്കിൽ എക്സസ് ഡിമാൻഡ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എക്സസ് സപ്ലൈ എന്നുള്ളതാണ്. ദെൻ 14-ാമത്തത്, ലിസ്റ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ റവന്യൂ കർവ് ഓഫ് എ ഫുൾ മണ്ഡൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ടോട്ടൽ റവന്യൂ കർവിന്റെ ഫീച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ റവന്യൂ കർവിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് കൂടുതൽ വിൽപ്പന നടത്തുന്നതിനനുസരിച്ച് ടോട്ടൽ റവന്യൂ കർവ് കൂടും, പക്ഷേ വില എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും, സിംഗിൾ പ്രൈസ് ആയിരിക്കും. ഒരു യൂണിറ്റ് വിൽപ്പന നടത്തുമ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിക്ക് 10 രൂപയാണ് വില, സോപ്പ് ഒരു സോപ്പിന് 10 രൂപയാണ്. അത് 2 യൂണിറ്റ് വിൽപ്പന നടത്തുമ്പോൾ 20 രൂപയാണ് ടോട്ടൽ റവന്യൂ. 3 യൂണിറ്റ് ആകുമ്പോൾ 30 രൂപയാണ്. 4 യൂണിറ്റ് ആണെങ്കിൽ 40 രൂപയാണ്. കൂടുതൽ വിൽക്കുന്നു എന്ന് കരുതിയിട്ട് വില കുറയുന്നില്ല, വില തന്നെയാണ് അതിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. ആവറേജ് റവന്യൂ എന്ന് പറയുന്നതും വില തന്നെയാണ് അല്ലെ. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ യൂണിഫോമിറ്റിയും പ്രൈസ് എന്ന് പറയുന്നതിൽ എങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് ടോട്ടൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് ആണ്. അത് ഒറിജിനിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒറ്റ യൂണിറ്റ് വിൽപ്പന നടത്തുന്നില്ലെങ്കിൽ 0 ആണ് ടോട്ടൽ റവന്യൂ. കൂടുതൽ വിൽപ്പന നടത്തുന്നതിനനുസരിച്ച് ടോട്ടൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവിടുത്തെ ആവറേജ് റവന്യൂ, മാർജിൻ റവന്യൂ എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ് അല്ലെ. കാരണം ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് വിലയാണ്. ഇത്ര കൂടുതൽ വിൽപ്പന നടത്തുകയാണെങ്കിലും വിലയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. മാർജിൻ റവന്യൂ എന്ന് പറഞ്ഞത് അധിക വിൽപ്പന നടത്തുമ്പോൾ കിട്ടുന്ന അധിക വരുമാനമാണ്. അധിക വിൽപ്പന നടത്തുകയാണെങ്കിലും വിലയിൽ മാറ്റമില്ലാത്തതുകൊണ്ട്
ആവറേജ് റവന്യൂ മാർജിൻ റവന്യൂ സെയിം ആയിരിക്കും അടുത്ത ഡിമാൻഡ് കർവും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പ്രൈസ് ലൈനും അത് തന്നെയാണ് ഇപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ അതിലെ പെർഫെക്റ്റും അപ്ഡേറ്റും മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ഫൈൻഡ് ഔട്ട് ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഫ്രം ദ ഗിവൺ ബിലോ ബഡ്ജറ്റ് ലൈൻ ഇപ്പോൾ ഇവിടെ 5x1 + 2x2 = 20 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റുമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രൈസ് തന്നിട്ടുണ്ട് P1 P2 തന്നിട്ടുണ്ട് ഇനി x1 x2 എത്ര ക്വാണ്ടിറ്റി x1 വാങ്ങിക്കാൻ പറ്റും എത്ര ക്വാണ്ടിറ്റി x2 വാങ്ങിക്കാൻ പറ്റും ഇതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതുപോലെ M/P1 അതുപോലെ M/P2 ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് x1 x2 കിട്ടും അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഇന്റർസെപ്റ്റുകൾ കിട്ടും ഇവിടെ ആൻസർ 4 അതുപോലെ സ്വാഭാവികമായിട്ട് 20/5 എന്ന് പറയുമ്പോൾ 4 20/2 എന്ന് പറയുമ്പോൾ 10 രണ്ട് ഇന്റർസെപ്റ്റുകൾ അത് കിട്ടും നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ടച്ച് ചെയ്യുന്ന പോയിന്റുകളാണല്ലോ ഇന്റർസെപ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് വളരെ ഈസി ആയിട്ട് രണ്ട് മാർക്കിന്റെ 5 ക്വസ്റ്റ്യനെയും നല്ല രീതിയിൽ അതായത് 4 ക്വസ്റ്റ്യനാണ് മാക്സിമം പരിഗണിക്കുക അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഇനി വരുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 16 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ 16-ാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇൻഡിഫറൻസ് കർവിന്റെ 3 പ്രോപ്പർട്ടീസ് ആണ് ഇൻഡിഫറൻസ് കർവ് അവിടെ വരച്ചു വെക്കാം ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് ആണ് കോൺവെക്സ് ടു ഒറിജിൻ ആണ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ ഇതൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ ഇൻഡിഫറൻസ് കർവ് ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങുന്നതാണ് അത് കോൺവെക്സ് ടു ഒറിജിൻ ആണ് ഒരു ഇൻഡിഫറൻസ് കർവും മറ്റൊരു ഇൻഡിഫറൻസ് കർവും തമ്മിൽ ഒരിക്കലും ക്രോസ് ചെയ്യില്ല ഇന്റർസെക്റ്റ് ചെയ്യില്ല മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് സൂചിപ്പിക്കുന്നത് കൂടുതൽ യൂട്ടിലിറ്റി ആണ് സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു അതിൽ ഏതെങ്കിലും 3 എണ്ണമാണ് അവിടെ എഴുതേണ്ടത് ഇനിയും പബ്ലിക് എക്സാമിലും ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പ്രതീക്ഷിക്കേണ്ടതാണ് Then 17 explain the 3 laws of returns to scale returns to scale എന്ന് പറയുന്നത് ഒരു ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ലോങ് റണ്ണിൽ ഒരു ഉൽപ്പാദനം സംബന്ധിച്ചിടത്തോളം എല്ലാ ഫാക്ടറി ഇൻപുട്ടുകളും മാറ്റം വരുത്താൻ സാധിക്കും അവിടെ എല്ലാ ഫാക്ടറി ഇൻപുട്ടുകളും മാറ്റം വരുത്തിയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ കുറിച്ച് ഇവിടെ 3 ലോസ് പറയുന്നുണ്ട് ഒന്ന് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ മറ്റൊന്ന് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ വേറൊരെണ്ണം ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിനേക്കാൾ കൂടിയ അളവിൽ ഔട്ട്പുട്ട് കിട്ടുക ഇൻപുട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടിയ അളവിൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ദെൻ അതേ അളവിലാണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ റേഷ്യോയിലാണ് ലഭിക്കുന്നതെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ദെൻ ഡിക്രീസിംഗ് ഓർ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ഇൻപുട്ടിനേക്കാൾ കുറഞ്ഞ അളവിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പൊ ഈ 3 ലോസ് ആണ് അവിടെ കൊടുക്കേണ്ടത് ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഇനി 18 എക്സ്പ്ലെയിൻ ഹൗ ഡു ദ ഫോളോയിങ് സിറ്റുവേഷൻ എഫക്ട് ദ സപ്ലൈ ഓഫ് ഫിർമ ബൈ യൂസിംഗ് ഡയഗ്രാം ഇവിടെ ഡയഗ്രാം വരച്ചുകൊണ്ട് വേണം ഇതിനെ ആൻസർ ചെയ്യാൻ അതായത് പ്രൈസ് ഓഫ് ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഒരു ഇൻപുട്ട് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിവേശത്തിന്റെ വില വർദ്ധിച്ചാൽ അത് എന്ത് അതിലെ സപ്ലൈ കർവിന് എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് അപ്പൊ സപ്ലൈ കർവ് ഇൻപുട്ടിന്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉൽപ്പാദനം സ്വാഭാവികമായിട്ട് ഉൽപ്പാദനം കുറക്കും സപ്ലൈ കുറയും ഇപ്പൊ സപ്ലൈ കുറയുക എന്ന് പറയുന്നത് അപ്വേർഡ് സപ്ലൈ കർവായിരിക്കും അതായത് നിലവിലുള്ള സപ്ലൈ കർവിന് മുകളിലേക്ക് ഒരു സപ്ലൈ കർവ് വരും അത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അറിയാം അങ്ങനെയാവുമ്പോൾ അതിന്റെ സപ്ലൈ കുറയുകയാണ് ചെയ്യുക ഇൻപുട്ടിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്നാൽ ടെക്നോളജി യൂസ്ഡ് ഈസ് അഡ്വാൻസ്ഡ് ടെക്നോളജി മെച്ചപ്പെട്ട ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാൽ ഒരു ഉൽപ്പാദകൻ നിലവിലുള്ള സാങ്കേതിക വിദ്യയിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും സപ്ലൈ കൂടും അത് ഡൗൺവേർഡ് അല്ലെങ്കിൽ റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്യും സപ്ലൈ കർവ് നിലവിലുള്ള സപ്ലൈ കർവിന്റെ താഴ്ഭാഗത്ത് അതിനോട് പാരലൽ ആയിട്ട് ഒരു സപ്ലൈ കർവ് വരച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പൊ ഈ 2 ഡയഗ്രാംസ് ആണ് അവിടെ അതിൽ വരയ്ക്കേണ്ടത് 19 ക്ലാസിഫൈ ദ ഫോളോയിങ് വേരിയബിൾസ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് ഫ്ലോ സ്റ്റോക്ക് ഫ്ലോ വേരിയബിളുകൾ ഇക്കണോമിക് വേരിയബിളുകൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് മെഷറിംഗ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്ന ഇക്കണോമിക് വേരിയബിളുകളെ സ്റ്റോക്ക് എന്നും ഡ്യൂറിംഗ് എ പീരീഡ് ഓഫ് ടൈം ഒരു പീരീഡ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്ന ഇക്കണോമിക് വേരിയബിളുകളെ ഫ്ലോസ് എന്നും പറയും അപ്പൊ അങ്ങനെ കുറേ കാറ്റഗറൈസേഷൻസ് അവിടെ പഠിച്ചു വെക്കണം ടെക്സ്റ്റിൽ അത് വിശദമായിട്ട് അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ബാങ്ക് ഡെപ്പോസിറ്റ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ക്യാപിറ്റൽ ഇതൊക്കെ സ്റ്റോക്ക് ആണ് ഇൻവെസ്റ്റ്മെന്റും ബർത്ത് റേറ്റ് നാഷണൽ ഇൻകം എന്നൊക്കെ പറയുന്നത് ഫ്ലോ വേരിയബിളുകളാണ് അങ്ങനെ അത് തരംതിരിക്കുക എന്നുള്ളതാണ് ഇനി 20-ാമത്തത് റൈറ്റ് ദ 3 വേസ് ഇൻ വിച്ച് ആൻ ഓപ്പൺ ഇക്കോണമി കൻ എസ്റ്റാബ്ലിഷ് ലിങ്കേജ് ഇക്കണോമിക് ലിങ്കേജ് വിത്ത് അതർ കൺട്രി
അതായത് ഒരു തുറന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള മൂന്ന് മാർഗങ്ങൾ. അവിടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ് ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് ഉണ്ട്, ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ് ഉണ്ട്. മൂന്ന് ലിങ്കേജുകളാണ്. ഒന്നെങ്കിൽ ഒരു രാജ്യത്തേക്ക് കയറ്റുമതികൾ, സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക, ഇറക്കുമതി ചെയ്യുക, ഇതുവഴി ഉണ്ടാവുന്ന ഒരു ബന്ധമുണ്ട്. മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ലിങ്കേജ് അല്ലെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്, മറ്റു രാജ്യങ്ങളിലെ നിക്ഷേപങ്ങൾ നടത്തുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിക്ഷേപങ്ങൾ നടത്തുക, ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും, ഒരു ലിങ്കേജ് ഉണ്ട്. ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ തൊഴിലിന് പോകുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ, അങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് അങ്ങോട്ടോ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഇങ്ങോട്ടോ വരുമ്പോൾ ഒരു ലിങ്കേജ്, അതാണ് ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ്. ഈ മൂന്ന് തരത്തിലുള്ള ലിങ്കേജുകൾ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും ഈ ഇത്തരത്തിൽ. അപ്പൊ ഇത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാലും അഞ്ചും എട്ടും മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഏതായാലും പ്ലസ് ടു എക്കണോമിക്സിൽ നല്ല സ്കോർ നേടുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ ഇതിനോടകം അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കുക, പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്ലസ് വണ്ണിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ ഇതുപോലെ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പൂർത്തിയാക്കാനും സാധിക്കും. ഏതായിരുന്നാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല സ്കോർ നേടി നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കുന്നതിന് നിങ്ങൾക്ക് സഹായകരമാവട്ടെ. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ.